ഹായ്, ഇന്ന് നമുക്ക് ഓണം സദ്യ സ്പെഷ്യലായ ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാനും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനും നമുക്ക് വീഡിയോയിലേക്ക് വരാം. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് ബീട്രൂട്ടാണ് അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കുവാണ്. നല്ലോണം ചെറുതിലിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതുപോലെ ചീകി എടുക്കണം, വളരെ ചെറുതായിട്ട് ചീകി എടുക്കുന്നതാണ് നല്ലത്. ഇത് 2 കപ്പുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേച്ച് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ബീട്രൂട്ടിനൊക്കെ നല്ല വേവുള്ളതാണ്. ബീട്രൂട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഇനി തേങ്ങ അരച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറിയ 2 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത്, 1/2 സ്പൂണ് കടുക്, 1/2 സ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 1 ശകലം വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടത്തില്ല. 1 ശകലം വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നല്ലോണം വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ലോണം ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 1-5 മിനിറ്റ് കൂടെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 5 to 7 മിനിറ്റ് വരെ ഈ തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ജീരകവും അതും ഇതുമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് അതിൻ്റെ പച്ചമുളകും ഒക്കെ ഒന്ന് മാറി വരണം. നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് 5 to 7 മിനിറ്റ് വരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തീ കുറച്ച് വെക്കണം, അടിയിൽ പിടിക്കും, കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ബീട്രൂട്ടും തേങ്ങയൊക്കെ ഇവിടെ നല്ലോണം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുക്കുമ്പം ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്, മോരായിട്ട് പോവരുത്. ഒന്ന് തൈരൊന്ന് കട്ട പിടിവിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഇട്ട് തിളപ്പിക്കൊന്നും ചെയ്യരുത്, നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നേച്ചാൽ മതി തൈര് ചേർത്തുകൊണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി വെച്ച് തീ ഓഫ് ചെയ്യാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒത്തിരി നേരം നമ്മൾ അടുപ്പിലിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കണം. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 വറ്റൽമുളക് ചെറിയ പീസാക്കി മുന്നുറുക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇവിടെ മുളകും കറിവേപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സദ്യയിലൊക്കെ സ്പെഷ്യലായ ബീട്രൂട്ട് പച്ചടി നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.